ടിഎസ് മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. ബമ്പർ സമ്മാനമായി മാരുതി എസ്പ്രസോ സ്വന്തമാക്കൂ. കൂടാതെ രണ്ടാം സമ്മാനം 10 പേർക്ക് വാഷിംഗ് മെഷീൻ, മൂന്നാം സമ്മാനം 10 പേർക്ക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ. കൂടാതെ ഓരോ മാസവും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 3 വിജയികൾക്ക് 10 ലിറ്റർ നോൺ സ്റ്റിക് ബിരിയാണി പോട്ട് സമ്മാനം. 25 വർഷങ്ങളായി തുടരുന്ന വിശ്വാസം. കണ്ഠ തമ്പൂരാനെ നീല കണ്ഠ തമ്പൂരാനെ നീല കണ്ഠ തമ്പൂരാനെ ദേവദേവ പത്മനാഭ നീല കണ്ഠ തമ്പൂരാനെ ദേവദേവ പത്മനാഭ നീല കണ്ഠ തമ്പൂരാനെ ദേവദേവ പത്മനാഭ ഹേ ദേ നഗര ശ്രീ നഗരോ നഗരീയവിത്തോ തോതിരിതോ നാമ സങ്കീർത്തനം പാടി ദേ നഗരേ ദൈവോ നാമ സങ്കീർത്തനം പാടി തത്താലിത്തേരേ നാമ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡിന്റെ വിജയത്തിളക്കത്തിൽ പാണ്ടിക്കാടിലെ കുട്ടികൾ. വഞ്ചിപ്പാട്ടിലും മോണോ ആക്ടിലുമാണ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ 4 കുട്ടികൾ എ ഗ്രേഡ് നേടിയത്. മോണോ ആക്ടിലും വഞ്ചിപ്പാട്ടിലും കാരായ സ്വദേശി പുലിക്കോട്ടിൽ സുബ്രഹ്മണ്യൻ സന്ധ്യാ ദമ്പതികളുടെ മകൻ ശ്രീരാഗ്, വഞ്ചിപ്പാട്ടിൽ മരാഠപ്പടിയിലെ നെടുമ്പ ഷാജിയുടെയും ഹസീനയുടെയും മകൾ ഷംല ഷെറിൻ, പയ്യപറമ്പിലെ രഘുമന്ദിരത്തിൽ ശശികല രഘുനാഥ ദമ്പതികളുടെ മകൾ രഞ്ജിമ രഘുനാഥ്, ചെമ്പ്രശ്ശേരി പള്ളിപ്പടിയിലെ പുതുപ്പറമ്പിൽ സതീഷിന്റെയും പ്രസീതയുടെയും മകൻ അനഘ് എന്നിവരാണ് കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയത്. 4 പേരും പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. വീട് മരാട്ടപ്പടി. എൻ്റെ പേര് ശ്രീരാഗ് സുബ്രഹ്മണ്യൻ. എൻ്റെ വീട് കാരായ. എൻ്റെ പേര് രഞ്ജിമ രഘുനാഥ്. പയ്യറമ്പ ശിവക്ഷേത്രത്തിൻ്റെ അടുത്താണ് വീട്. എൻ്റെ പേര് അനക്. ചെമ്പ്രശ്ശേരിയാണ് വീട്. 61ാമത് കേരള കലോത്സവത്തിൽ ഞങ്ങൾ വഞ്ചിപ്പാട്ട് എന്ന മത്സര ഇനത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയിരിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷം. ജഡ്ജസ് എല്ലാം വളരെ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. വഞ്ചിപ്പാട്ട് പ്രധാനമായിട്ടും നമുക്കറിയാം മത്സര ഇനങ്ങളിൽ രണ്ടായിട്ടുണ്ടെങ്കിലും മൂന്നെണ്ണം ശരിക്കും ഉണ്ട്. കുട്ടനാടൻ വഞ്ചിപ്പാട്ട്, ആറന്മുള വഞ്ചിപ്പാട്ട് ഒന്ന്, പിന്നൊന്ന് വെച്ചുപാട്ട്. അപ്പോൾ അതിൽ ആറന്മുള വഞ്ചിപ്പാട്ടാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. പ്രധാനമായിട്ടും ആറന്മുള വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത് ഭക്തിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വഞ്ചിപ്പാട്ടാണ്. അതിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് സന്താനഗോപാലം എന്ന് പറയുന്ന കാവ്യഭാഗത്തിലെ ചില വരികളായിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ സ്റ്റേറ്റിൽ പോകുന്നത്. ഇതുവരെ ഇങ്ങനെ പോയിട്ടില്ല. സ്കൂളിൽ നിന്ന് സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ കുറേ കറക്ഷനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് യൂട്യൂബിൽ നോക്കി പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ മിസ്റ്റേക്സൊക്കെ അച്ഛൻ പറഞ്ഞു തന്നു. പിന്നെ ഡിസ്ട്രിക്റ്റ് ലെവലിൻ്റെ തൊട്ട് മുമ്പ് ഒരു 2-3 ദിവസം മുമ്പ് ഒരു സാറ് വന്നു. പന്തല്ലൂർ സ്കൂളിലെ മക്കൾ വഞ്ചിപ്പാട്ടിൽ മത്സരിക്കുകയും എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനമാണ് ഈ മക്കൾ. അവർ ശരിക്കും യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ യൂട്യൂബിൽ നോക്കി മക്കൾ പഠിച്ച് ഇത്ര ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് അവിടെ സ്കൂളിൽ മത്സരിക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഇവർ ശരിക്ക് വഞ്ചിപ്പാട്ടിൽ മത്സരിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാവണം. അപ്പോൾ ആ സമയത്ത് അവരെ പാടിക്കേട്ടു. അപ്പോൾ കോറസ് കുറച്ച് പിന്നെ മിസ്റ്റേക്കുകൾ വന്നിരുന്നു. അതൊക്കെ കുറച്ച് കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതിന് സമയം കിട്ടിയില്ല അന്ന്. സ്കൂള് പിറ്റേ ദിവസമാണ് മത്സരം. തലേ ദിവസമാണ് ഞങ്ങളത് വഞ്ചിപ്പാട്ടുണ്ടെന്ന് മക്കൾ മത്സരിക്കുന്നു എന്ന് തന്നെ അറിയണത്. അപ്പോൾ ശ്രീരാഗ് പാടുന്നത് കറക്റ്റായിരുന്നു. പിച്ചും അതിലെ ഉച്ചാരണവും ഒക്കെ വളരെ കറക്റ്റായിരുന്നു.
പക്ഷേ കൂടെ പാടുന്ന മക്കളെ സംബന്ധിച്ച് കുറച്ച് മിസ്റ്റേക്കുകൾ ധാരാളം ഉണ്ടായിരുന്നു. അത് കുറച്ച് എൻ്റെ അറിവിൽ, ഞാൻ വലിയൊരു അറിവൊന്നും ഉള്ള ആളല്ല, എന്നാലും കുറേ കാലത്തെ കേട്ട് പരിചയം വെച്ചിട്ട് കുറച്ച് അറിയാവുന്ന മിസ്റ്റേക്കുകൾ പറഞ്ഞു കൊടുക്കുകയും അത് കുറച്ച് കറക്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. വഞ്ചിപ്പാട്ട് യൂട്യൂബിൽ നിന്ന് കണ്ടാണ് കുട്ടികൾ പഠിച്ചത്. എങ്കിലും തെറ്റുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്താൻ കലാപരിശീലകൻ പ്രശാന്ത് മങ്ങാട്ടിന്റെ സഹായം തേടിയിരുന്നു. സിനിമാ നാടക പ്രവർത്തകൻ സതീഷ് പുന്നക്കാട് ചിട്ടപ്പെടുത്തി പരിശീലിപ്പിച്ച മോണോ ആക്റ്റിനാണ് ശ്രീരാഗ് എ ഗ്രേഡ് നേടിയത്. ഏകാഭിനയ രംഗത്ത് മികച്ച പ്രതിഭയാണ് ശ്രീരാഗ് എന്ന് അദ്ദേഹം സി ടി വി ന്യൂസിനോട് പറഞ്ഞു. ശ്രീരാഗ് സുബ്രഹ്മണ്യൻ മികച്ചൊരു ആക്ടറാണ്, അതുപോലെ തന്നെ ഏകാഭിനയത്തിൽ നല്ലൊരു പ്രതിഭയാണ്. 2019 കൊറോണയ്ക്ക് മുമ്പുള്ള കാലത്ത് അന്ന് യു പി വിഭാഗത്തിൽ ജില്ലാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ശ്രീരാഗിനായിരുന്നു. പിന്നീട് കലോത്സവങ്ങൾ കൊറോണയ്ക്ക് ശേഷം നടന്ന ഈയൊരു വർഷം അവൻ 10-ാം ക്ലാസ്സിലാണ്, ഹൈസ്കൂൾ വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. അതിൽ ജില്ലാതലത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് വളരെ വലിയൊരു മത്സരമാണ് നടന്നത്. ആ മത്സരത്തിൽ 18 കുട്ടികളെ മത്സരിച്ചു. ആ മത്സരത്തിൽ വലിയ പ്രകടനം നടത്തിക്കൊണ്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുത്തത്. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഒപ്പം അവിടെ നിന്ന് എ ഗ്രേഡ് നേടുക എന്നുള്ളത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. അതിന് ശ്രീരാഗിന് അത് പ്രതിഭയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അഭിനയത്തിൽ മാത്രമല്ല നാടൻപാട്ട് രംഗത്ത് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഇക്കഴിഞ്ഞ ജില്ലാതല ശില്പശാലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ശ്രീരാഗ്. മരമുറുക്കാമെന്ന് കരുതിയ വിധി എനിക്കിഷ്ടമായിരുന്നില്ല. ശ്രീരാഗ് ചെറുപ്പകാലം മുതൽ, അതായത് സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ അനുകരണം അവൻ്റെ ഒരു ഇഷ്ട വിനോദമായിരുന്നു. റോട്ടിലൂടെ പോകുന്ന ആളുകളെ അനുകരിച്ചുകൊണ്ടാണ് മോണാക്ട് എന്ന ഒരു കലയിലേക്ക് വന്നത്. അതുപോലെ കുറച്ചു കാലം പാട്ട് പാടാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായി വഞ്ചിപ്പാട്ട്, മോണോആക്ട് ഈ രണ്ട് ഇനങ്ങളിലും സംസ്ഥാനതലത്തിലെത്താൻ സാധിച്ചു. വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ കീഴിൽ ജില്ലയിൽ നടന്ന നാടൻപാട്ട് മത്സരത്തിൽ 2-ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച പരിപാടിയിലും പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. നാടൻപാട്ട് പരിശീലനം തുടങ്ങിയത് പ്രസാദ് ചെമ്പശ്ശേരിയുടെ കീഴിലാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആദ്യമായിട്ട് നാടൻപാട്ട് അഭ്യസിച്ച് തുടങ്ങിയത്. ഇതിനും വളരെയേറെ സന്തോഷിക്കുന്നു. വീട്ടുകാരും നാട്ടുകാരും സ്കൂൾ അധ്യാപകരും സഹപാഠികളും മികച്ച പ്രോത്സാഹനമാണ് നൽകിയതെന്ന് കുട്ടികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. സി ടി വി ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം.